സോ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു അടിപൊളി കിടുക്കാച്ച വീഡിയോ ആണ്. അതായത് ടെക് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഈ ഒരു ഫോണില് നിങ്ങൾക്ക് ഈ ഒരു പഴയ ഫോണാണ്. അപ്പൊ ഈ ഫോണ് ഇതിന്റെ പവർ ബട്ടൺ, നമ്മൾ ഈ ഫോൺ ഓൺ ആകാൻ വെച്ചാൽ പവർ ബട്ടൺ അല്ലേ, ആ പവർ ബട്ടൺ ഇതിന്റെ പോയിരിക്കുകയാണ്. അപ്പൊ ഈ ഫോൺ ഇപ്പൊ സ്വിച്ച് ഓഫ് ആയി പോകണ പവർ ബട്ടൺ ഇല്ലാതെ നമുക്ക് ഇത് ഓൺ ആക്കത്തില്ലല്ലോ. അപ്പൊ ഇത് പവർ ബട്ടൺ ഇല്ലാതെ നമുക്ക് എങ്ങനെ ഓൺ ആക്കാം എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നേരെ വീഡിയോയിലോ, അതിനു മുമ്പ് ചാനൽ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇടുന്നതായിരിക്കും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലായി ഫോളോ ചെയ്യുക. അപ്പൊ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ ഫോൺ എങ്ങനെ ഓൺ ആകണേ നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഈ ഫോൺ വേണം. പിന്നെ നമ്മുടെ ഈ സാംസങ്ങിനൊക്കെ ചാർജർ ഉള്ള നമുക്ക് ഈ ഫോണിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന നമ്മുടെ ചാർജർ ആയാലും എടുക്കണം ഈ ഒരു ചാർജർ. എന്നിട്ട് നമുക്ക് ഇതിന് ഈ ബാക്ക് കവറിൽ ഈ ബാക്കിലത്തെ ഈ കവറിൽ നിന്ന് റിമൂവ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ബാറ്ററി സെക്ഷൻസ് ഒക്കെ കാണാം. ഈ ബാറ്ററിയും ഒന്ന് ഊരിയെടുക്കാം. ബാറ്ററി ഊരി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഈ പവർ സ്വിച്ച് ചാർജറിനെ ഓൺ ആക്കി കിടക്കാം. അത് കഴിയുമ്പോൾ നമ്മൾ ഇത് സ്റ്റീവത്തേലോട്ടങ്ങ് വെക്കണം. അത് കഴിയുമ്പോൾ ഈ ചാർജറിന്, അതായത് നമ്മൾ സാധാരണ ബാറ്ററി കണക്ട് ചെയ്യുന്ന പോലെ ഇവിടെ ജസ്റ്റ് കണക്ട് ചെയ്യണം. ഇങ്ങനെ ഫുള്ള് ഇടുന്ന രീതിയിലാക്കിയിട്ട് ഇങ്ങനെ പകുതി വരെ വെക്കണം, ഇങ്ങനെ വെക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ ഈ ചാർജറിൽ അറ്റ് എ ടൈം പിടിച്ച് ചെയ്യുവാണെങ്കിൽ ഓണായി വരുന്നതായിരിക്കും. അതായത് ഇങ്ങനെ കുത്തുക, ആ സമയത്ത് ഇവിടെ പവർ ആകുമ്പോൾ ഈ ഒരു സിമ്പിൾ കാണിക്കത്തില്ലേ, ഈ ഒരു സിമ്പിൾ വരുമ്പോൾ ഇത് വലിക്കുകയും ഇതൊന്ന് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് പെട്ടെന്ന് ഇടുകയും ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫോൺ ഓണാകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ വെച്ചിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതിപ്പോൾ നിങ്ങൾക്ക് ഓൺ ആയിട്ട് എങ്ങനെയാണ് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഈ ഒരു ചാർജിങ്ങിൻ്റെ കേബിൾ നമ്മൾ ഫോണിൽ കുത്തിയിടുക, അത് ഇനി ബാറ്ററി ഇവത്തേന്ന് ഊരിയെടുക്കുക. അതായത് നമ്മൾ സാധാരണ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്ന ഇങ്ങനെയല്ലേ, അതുപോലെ ആക്കട്ടെ. അതായത് ഇവിടുത്തെ ഒരു പിന്നെ ഈ ഒരു സാധനം ഒരു ചിപ്പ് പോലത്തെ സാധനം, ഇത് ഈ സാധനം നമ്മൾ ഈ ഫോണിൻ്റെ ഇവിടെ കണക്ട് ചെയ്യാറില്ലേ ഈ ഒരു ഭാഗത്തായിട്ട്, അപ്പം അങ്ങനെ കണക്ട് ചെയ്യുന്ന പോലെ രീതിയിലാക്കി വെക്കുക. അപ്പം ആ സമയത്ത് നമ്മൾ ഇച്ചിരി ഒന്ന് ടൈറ്റ് ആയി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഈ പവറിൻ്റെ ഈ ചാർജ് കയറുക ബട്ടൺ കാണിക്കും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് പറയുമ്പോൾ ഈ ചാർജറിൻ്റെ വള്ളി ഒരാൾ ഇപ്പോൾ ഈ ഒരു കേബിൾ നമ്മൾ ഊരുകയും പിന്നെ ഈ ബാറ്ററി നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വലിച്ച് തിരിച്ചിടുകയും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഫോൺ ഓൺ ആയി വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വയലിൻ്റെ ഈ പവറിൻ്റെ ബട്ടൺ വരുമ്പോൾ ഈ ചാർജറിൻ്റെ വള്ളി വലിക്കും. ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഇതിങ്ങനെ ഊരിയിട്ട് പെട്ടെന്ന് കേടും. പെട്ടെന്ന് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ആകത്തില്ല. അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് തവണ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഓൺ ആകും. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർജ് ഒന്നുകൂടെ ഊരിയിട്ട് കുത്തുകയാണ്. അപ്പോൾ ഞാൻ ഇതിവിടെ കണക്ട് ചെയ്തു, ഈ ഒരു പവർ ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് ഫ്രണ്ട്സ് ചെയ്തുണ്ടോ, നമ്മുടെ ഫോൺ ഇതെവിടെ കറക്റ്റായിട്ട് ഓൺ ആയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കുത്തിയിടാം. അപ്പോൾ നമ്മുടെ ഫോൺ ഓൺ ആവുകയും ചെയ്യും, ചാർജ് കയറുകയും ചെയ്യും. ഇതുണ്ടോ, ഇവിടെ ഇതുണ്ടോ, പവർ ബട്ടൺ ഞെക്കാൻ പോലും പറ്റത്തില്ല, ആ ഒരവസ്ഥയാണ്. പക്ഷെ ഇപ്പോൾ കണ്ടോ, ഫോൺ കണ്ടോ, ഇതേ ഓൺ ആയിട്ടുണ്ട്. ഇതൊരു പഴയ ഫോണാണ്. അപ്പം നിങ്ങൾക്ക് ഈ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ ഒരു ബാക്ക് അടിച്ച് കണ്ടാൽ, അതായത് നമ്മൾ ഈ ചാർജർ കുത്തിയിട്ട് ബാറ്ററി ഊരണം, ചാർജർ കുത്തിയിടുകയും ചെയ്യണം. അത് മറ്റേ ബാറ്ററി നമ്മൾ പവർ ചെയ്യാൻ എടുക്കുന്ന പോലെ പകുതി വരെ ആക്കി കയറ്റി വെക്കണം. അത് കഴിയുമ്പോൾ ഈ ഒരു നമ്മുടെ ചാർജ് ആകുമ്പോൾ ഏത് ഫോണാണെങ്കിലും ഒരു ചാർജ് ആകുമ്പോൾ ഒരു പവറിൻ്റെ ഒരു ഐക്കൺ കാണിക്കുമല്ലോ, ആ ഐക്കൺ വരുമ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്പീഡ് ചെയ്യണം. സ്പീഡ് ചെയ്യില്ല, പൈ ചെയ്യുവാണെങ്കിൽ ഒന്നും വർക്കൗട്ട് ആകത്തില്ല. ഈ ചാർജറിൻ്റെ വള്ളി ഊരുകയും ചെയ്യണം. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ചെയ്തുകൊണ്ട് റയൻ ചാർജറിൻ്റെ വള്ളി ഊരുകയും ചെയ്തു, ഞാൻ ഈ ബാറ്ററി പെട്ടെന്ന് ലൂസാക്കിയിട്ട് തിരിച്ചിടുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് ഫോൺ ഓണായി വരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് വളരെ എളുപ്പം നോക്കി ഈ ഫോൺ ഓണാക്കി എടുക്കാൻ. അതുകൊണ്ട് അവർ അടിപൊളിയായിട്ട് ഫോൺ ഓണായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ അടിപൊളി കുറേ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.